പലപ്പോഴും പാരൻസിനോടുള്ള ഒരു കൺഫ്യൂഷനാണ് പിള്ളേരെ CBSEയിലേക്ക് വിടണോ അതോ ICSEയിലേക്ക് വിടണോ എന്ന്. രണ്ട് സ്ട്രീമിലെയും പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. CBSEയും ICSEയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, CBSE NCERTയുടെ സിലബസും അതിൻ്റെ ടെക്സ്റ്റുമാണ് ഫോളോ ചെയ്യുന്നത്. അതേസമയം ICSEക്ക് ഒരു ഇൻഡിപെൻഡൻ്റായിട്ടുള്ള സിലബസ്സാണുള്ളത്. ഓരോ സ്കൂളുകളിലും ICSEയിലെ ഓരോ സ്കൂളുകളിലും ഡിഫറെൻറ്റ് ഓതേഴ്സിൻ്റെ ബുക്കാണ് അവർ ചൂസ് ചെയ്യുന്നത്. CBSEയിലെ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതേസമയം ICSEക്ക് അത്രയ്ക്ക് കൂടുതൽ സ്കൂളുകൾ നമ്മുടെ കേരളത്തിലില്ല. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളെല്ലാം CBSEയുടെ സിലബസ്സാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം CBSE ICSEയും കൂടെ എന്താണെന്ന് ചോദിച്ചാൽ, ICSEയിൽ കുറച്ചും കൂടെ ഡെപ്തിൽ പിള്ളേർ കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് CBSEയെക്കാളും. പിന്നെ നമ്മുടെ മക്കളുടെ അബിലിറ്റി അനുസരിച്ചിട്ടും അവരുടെ ആ ഒരു കഴിവ് നമുക്കറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു സിലബസ് ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. വൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഫീല് കുട്ടികളിലും ഉണ്ടാക്കരുത്, നമ്മൾ പാരൻസിൻ്റെ ഇടയിലും ഉണ്ടാകരുത്. എനിക്കിതാണ് ഈ സിലബസ് ചൂസ് ചെയ്ത പലരും പാരൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്, ടീച്ചറെ ഏതാ നല്ലത്, CBSE ആണോ നല്ലത്, ICSE ആണോ നല്ലത്, മാർക്ക് കിട്ടാൻ ഏതാ നല്ലത്, ഏതാ പഠിക്കാൻ എളുപ്പം. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. താങ്ക് യു.